നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളെ എല്ലാരും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ജാസ്മിനെ കുറിച്ച് തിരക്കാനാണോ വന്നത്? ജാസ്മിൻ ഇവിടെ 3 നേരം ഭക്ഷണം കഴിച്ച് ഹാപ്പി ആയിട്ടാ ജീവിക്കുന്നത്. ജതിനാണെങ്കിൽ ജയിലിലും, നിങ്ങളാണെങ്കിൽ പരലോകത്തും. എനിക്ക് ആരെ കുറിച്ചും ടെൻഷൻ ഇല്ല. എന്റെ ടെൻഷൻ നീയാണ് പാർവതി. ഞാനോ? എന്നോർത്ത് എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നിനക്ക് ചുറ്റും സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചതുമായ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ. നീ വളരെ സൂക്ഷിക്കണം പാർവതി. എനിക്ക് സംഭവിക്കാൻ പോകുന്ന ആപത്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ചെയ്യുന്ന നന്മകൾ ആർക്കും ഇഷ്ടമാവുന്നില്ല പാർവതി. അവര് നിന്നെ ശത്രുവായിട്ടാണ് കാണുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നീ സൂക്ഷിക്കണമെന്ന്. ജാസ്മിനെയാണോ ഉദ്ദേശിച്ചത്? ജാസ്മിൻ മാത്രമല്ല, നിന്നെ നശിപ്പിക്കാൻ നോക്കുന്നവരിൽ പ്രധാനികൾ പ്രഭാവതിയും പ്രതാപനുമാണ്. നീ ആണ്ടുപൂജയിൽ ദേവമ്മയുടെ ആത്മാവിനെ വിശാലിനെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ ദേവമ്മയുടെ ആത്മാവിനെ എന്നേക്കുമായി ബന്ധനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പാറു, നിന്റെ അമ്മായിയമ്മ വല്ലാത്തൊരു സാധനമായി പോയല്ലോ. സാധാരണ മരുമോളെയാണ് അമ്മായിയമ്മമാർ ദ്രോഹിക്കാറുള്ളത്. ഇത് മരിച്ചുപോയ ആത്മാവിനെ പോലും വെറുതെ വിടുന്നില്ലല്ലോ. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പ്രഭാവതി അമ്മയാണല്ലോ പൂജയ്ക്ക് വേണ്ട എല്ലാ കാര്യത്തിനും എന്നെ സഹായിച്ചത്. എല്ലാവരും അത് എതിർത്തപ്പോ പോലും എന്റെ പക്ഷം നിന്ന് സംസാരിച്ചത് പ്രഭാവതി അമ്മയാ. അതൊക്കെ അവരുടെ അഭിനയമാണ് പാർവതി. നീ അതൊക്കെ വിശ്വസിച്ചോ? അവര് നിന്റെ ഒപ്പം നിന്ന് നിന്നെ ചതിക്കാനാണ് പാർവതി അവരുടെ പ്ലാൻ. അത് നീ മനസ്സിലാക്കിക്കോ. ദേവമ്മ നിന്നെ സഹായിക്കുന്ന വിവരം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ദേവമ്മയെ നീ വഴി വിളിച്ചു വരുത്തി അവരെ ബന്ധിക്കാനാണ് പ്ലാൻ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? വിശാൽ സാറിനാണെങ്കിൽ ഞാൻ വാക്ക് കൊടുത്തു പോയി. സാർ അമ്മയെ കാണാൻ കൊതിച്ചിരിക്കുക. എന്റെ ദേവേ, ഞാൻ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായല്ലോ. ജയ, എന്നെ ഒന്ന് സഹായിക്കോ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. അത്തരം ശക്തിയൊന്നും എനിക്കില്ല പാർവതി. നീ തന്നെ ഇതിനൊരു പോംവഴി കണ്ടെത്തണം. ഉദയനൂരമ്മ മാത്രമാ ശരണം. ജയോ ദേവി, ഇനി ഞാൻ എന്ത് ചെയ്യും? വിശാൽ സാറിന് ദേവമ്മയെ കാണിച്ചു കൊടുക്കാന്ന് ഞാൻ വാക്കും കൊടുത്തു. ദേവമ്മ വന്ന ആ ബന്ധനത്തിൽ കുടുങ്ങുകയും ചെയ്യും. ഞാനിനി എന്ത് ചെയ്യണ്ട ഉദയനൂരമ്മ? ഇത്രയും ദ്രോഹം നിന്നോട് ചെയ്ത അവരെ നീ എന്തിനാ വിശ്വസിച്ചത്? ഇനി നിനക്ക് മുന്നിൽ 2 വഴിയേ ഉള്ളൂ. ഒന്ന്, ദേവമ്മയെ വിളിച്ചു വരുത്തി നീ വിശാൽ സാറിനെ കാണിക്കുക. അല്ലെങ്കിൽ ദേവമ്മയെ ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കുക. ഇതിലേത് വേണോന്ന് നിനക്ക് തീരുമാനിക്കാം. പാവം വിശാൽ സാർ, പ്രതെടുത്ത് അമ്മയെ ഒരു നോക്ക് കാണാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക. 16 വർഷങ്ങൾക്ക് ശേഷം അമ്മയെ എന്നൊന്ന് വിളിക്കാൻ കൊതിച്ചിരിക്കുക. പക്ഷേ എനിക്കതിന് ഇനി കഴിയില്ലല്ലോ മണിക്കുട്ട. വിശാൽ സാറിനെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ദേവമ്മയെ കാണിച്ചു കൊടുക്കാം. പക്ഷെ ദേവമ്മയെ ബന്ധിച്ചു കഴിഞ്ഞാൽ ഈ ജന്മത്ത് അതിന് സാധ്യമാകില്ല. അതുകൊണ്ട് നീ ദേവമ്മയെ വിളിച്ചു വരുത്തരുത് എന്നാണ് എന്റെ അഭിപ്രായം. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാക്രജം.
ക്ഷമിക്കണം സ്വാമിജി, അങ്ങേ ആരാണ് ഇവിടേക്ക് ക്ഷണിച്ചത്? എന്തിനാണ് ക്ഷണിച്ചത്? ദേവി ഇതൊന്ന് പറഞ്ഞാലും. അതെ, ഇങ്ങനെയുള്ള സാധാരണ പൂജകൾക്കൊന്നും പോകുന്ന ആളല്ലല്ലോ സ്വാമിജി, അതുകൊണ്ട് ചോദിച്ചു പോയതാ. ചോദ്യങ്ങളൊക്കെ നല്ലത് തന്നെ, പക്ഷേ അതിനുള്ള ഉത്തരം മൗനമാണെങ്കിൽ ചോദിച്ചത് കൊണ്ട് അർത്ഥമില്ലാതാവില്ലേ? അത് പിന്നെ കുടുംബത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഈ പേരുകേട്ട സ്വാമിജിയെ വിളിച്ചു വരുത്തിയത് ഞാന്. അവര് നിന്റെ ഒപ്പം നിന്ന് നിന്നെ ചതിക്കാനാണ് പാർവതി അവരുടെ പ്ലാൻ. ദേവമ്മയെ നീ വഴി വിളിച്ചു വരുത്തി അവരെ ബന്ധിക്കാനാണ് പ്ലാൻ. നമസ്കാരം സ്വാമി. എന്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള പൂജ നല്ല രീതിയിൽ നടത്താനാണ് ഈ അമ്മ ഉദ്ദേശിച്ചെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എല്ലാം മംഗളമായിട്ട് നടക്കട്ടെ. ഈ പൂജയൊക്കെ നല്ലതിനാണെന്ന് വിശാൽ സാർ വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇതൊന്നും നല്ലതിനല്ല വിശാൽ സാർ. ദേവമ്മയുടെ ആത്മാവിന് വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് വിശാൽ സാറിന് അറിയില്ല, എനിക്ക് മാത്രമേ ആ സത്യം അറിയൂ. നീ എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണിച്ചു തരണം. ഒരേ ഒരു നിമിഷം മാത്രം കണ്ടാ മതി. ആ പാദത്തിൽ തൊട്ട് മാപ്പ് പറഞ്ഞാലേ ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരമാവും. ഈ ആണ്ട് പൂജയ്ക്ക് ഞാൻ ദേവമ്മയെ വിശാൽ സാറിന് കാണിച്ചു തന്നിരിക്കും. ഇത് പാർവതിയുടെ വാക്കാണ്. സ്വാമിജി, ഇവിടെ പൂജയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടോ? മറ്റെന്തെങ്കിലും വാങ്ങാനോ കൊണ്ടുവരാനോ ഉണ്ടെങ്കിൽ പറയാം. പൂജയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളുടെ ഒക്കെ വിവരം ഞാൻ പ്രഭാവതിയോട് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സ്വാമിജി പറഞ്ഞതൊക്കെ ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പാർവതിയുടെ പോയി നിന്ന് നിൽപ്പിൽ കാണാണ്ടായാലോ. ഇനിയിപ്പോ സ്വാമിജിയെ കണ്ട് പേടിച്ച് ജില്ല എന്നെ വിട്ടു പോയോ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.